പ്രകാശം, നീ ഇതെവിടെയായിരുന്നു? നിന്നെ കാണാനില്ലല്ലോ. ഞാൻ കുറച്ച് ബിസി ആയി പോയി ചേട്ടാ. ബിസിയാ? നിന്റെ കൂട്ടുകാരൻ രഘു എവിടെ? കൂട്ടുകാരനാ? പുള്ളി പാലക്കാട്. പുള്ളിയുടെ വീട് അവിടെ അല്ലേ? പാലക്കാടോ? ആ പാലക്കാട്. രഘുവിന് അങ്ങനെ ഒരു വീട് പാലക്കാട് ഇല്ലല്ലോ പ്രകാശ. വീടില്ലെന്നാ? അല്ല, അതങ്ങനെ വക്കീലിനറിയാ. ഞാനൊരു വക്കീലല്ലേ പ്രകാശ. എടാ, അയാളെ അയാളുടെ മോളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വീട് കച്ചവടം ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? അതെ, എന്തു പറ്റി? അല്ല, ഇപ്പൊ മകളും ഇല്ലേ? ഇല്ല, അങ്ങനെ ഒരു മകളില്ല. എന്നാ കേട്ടോ, രവിച്ചേണ്ട അങ്ങനെ ഒരു വീടും ഉണ്ട്, ഒരു ഭാര്യയും ഉണ്ട്, ഒരു മകളും ഉണ്ട്. ഞാൻ അവിടെ പോയതാ, ഭാര്യേനെയും മകളെയും കണ്ട്. പിന്നെ മൂന്നാല് പാർട്ടീനെ ആ സ്ഥലം കാണിക്കുകയും ചെയ്ത്. അതിലൊരാൾ എന്തായാലും ആ സ്ഥലം വാങ്ങും. ഇപ്പൊ നിങ്ങളെ സംശയമൊക്കെ മാറിയ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നല്ല ക്ഷീണം. നിങ്ങളല്ലേ പറഞ്ഞത് അയാൾക്ക് വീടില്ല, ഭാര്യയില്ല, മക്കളില്ല എന്നൊക്കെ? അണ്ടിപ്പ ഇവൻ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ വീട്ടിൽ പോയി അയാളുടെ ഭാര്യയും മക്കളെയും പോയി കണ്ടു. സത്യം പറ വക്കീല്, നിങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെറുതെ പറഞ്ഞല്ലോ. അവന് പൈസ ഇട്ട് കൊടുത്തത് രഘുവിന് തന്നെയാണ്. താനൊന്ന് പോടും തന്നെ. ഞാൻ ഈ രഘു ATM പൈസ എടുക്കുന്ന വീഡിയോ കാണിച്ചെന്നല്ലേ? പൈസ എടുക്കുന്ന കാണിച്ചു, പക്ഷെ അത് ആവണി ഇട്ട പൈസയാണ് എടുക്കുന്നതെന്ന് ഉറപ്പ്. അത് ഏത് അക്കൗണ്ടാന്ന് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. തനിക്ക് വേണമെങ്കിൽ താനത് വിശ്വസിക്കും, പക്ഷെ ഇപ്പൊ പ്രകാശം പറഞ്ഞത് പച്ച കള്ളമാണ്. അവര് കള്ളം പറയേണ്ട കാര്യം എന്താണെന്ന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവനെന്തിനാ കള്ളം പറയുന്നത്? പ്രകാശല്ലേ, നിങ്ങളാണ് കള്ളം പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആവണിയാണ് രഘുവിന് പൈസ ഇട്ട് കൊടുത്തത്? മോനാ, എന്റെ പ്രൊഫഷനെ ഇൻസൾട്ട് ചെയ്യരുത്. ആവണി പൈസ ഇട്ട് കൊടുത്ത അക്കൗണ്ട് നമ്പർ ആരാ? സരസ്വതിയമ്മയുടെ അല്ലേ? ആ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ചെയ്തിരിക്കുന്നത് രഘുവാണ്. വിഡ്രോ ചെയ്ത ആള്, സമയം, ATM, പിന്നെ അതും പോരാഞ്ഞ് ഇതിൻ്റെ എല്ലാം CCTV ഫുട്ടേജ്. മോനാ, എനിക്ക് ഉറപ്പാ ഒന്നുകിൽ പ്രകാശൻ എന്തോ തെറ്റുപറ്റി, അല്ലെങ്കിൽ പ്രകാശൻ കള്ളം പറഞ്ഞു. എന്തായാലും അത് ഞാൻ കണ്ടുപിടിക്കും.